ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പക്ഷേ വോയിസ് ഓവർ ചെയ്യാൻ കാരണം അവിടെ ടി വി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആകെ ഡിസ്റ്റർബൻസ് ആകും. അതർവൈസ് ഞാൻ നേരിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പൊ എന്തായാലും നമുക്ക് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. അപ്പൊ എൻ്റെ വീടിൻ്റെ തൊട്ട് സൈഡിലുള്ള കുട്ടിയുടെ ഹൽദി ആണെന്ന്. അപ്പൊ ആദ്യമായിട്ടാണ് ഞാനൊരു ഹൽദി ചടങ്ങിന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഫേസ് ഒക്കെ നമുക്ക് ഒന്ന് ശരിയാക്കി എടുക്കണം. ഞാൻ ഫേസ് പാക്കൊക്കെ ഇട്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ മേക്കപ്പ് സെഷൻ തുടങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഡ്രസ്സ് ഒരെണ്ണം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു, പക്ഷേ അത് ഫിറ്റായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിന്ത്രയിലുള്ളൊരു എൻ്റെ കയ്യിലുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് ഞാനിവിടെ ക്ലിനിക് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നല്ല കത്തിയാണ് ഇത്, പക്ഷേ അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല എന്താ പറയണത്, നമുക്കൊരു ബൗൺസി സ്കിൻ കിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും. അതിനുശേഷം എന്താ പുരികം എൻ്റെ ഇപ്പോൾ നമ്മുടെ മൈക്രോബ്ലേഡിങ് ചെയ്തതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത്രയും കൂടി എനിക്ക് കട്ടി വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇത്തിരി കട്ടിയുള്ള പുരികയാണല്ലോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അനസ്താസി ബെവർലി ഹിൽസ് എടുത്തിട്ട് പുരികം ഒന്ന് എഴുതുകയാണ്. ഇത്തിരി കട്ടിയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കണ്ടോ. ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ പുരികം അങ്ങനെ എഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ണിൻ്റെ താഴെ ചെറുതായിട്ടൊരു ഡാർക്ക് സർക്കിളുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വിസ് പീറ്റിയുടെ ഈ ഒരു കളർ കറക്റ്റർ വളരെ കുറച്ചിട്ടുള്ളൂ. കളർ കറക്റ്റർ ഇട്ടതിന് ശേഷം അത് എന്തായാലും ബ്ലെൻഡ് ചെയ്യുമല്ലോ നമ്മൾ. അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ബ്രഷൊന്നും ഞാനൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നൈറ്റിലേക്കുള്ള പാർട്ടിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ ായിട്ടാണ് പോണത്. അതിനുശേഷം ലാക്മെയുടെ ഈ ഒരു ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ഇത് വന്നിട്ട് കുറച്ചൊരു ജൂവി ഫൗണ്ടേഷനാണ്. അതെടുത്തതിന് ശേഷം നമ്മുടെ ആ കളർ കറക്റ്റ് ചെയ്ത സ്ഥലത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആ ഒരു അറിയാമല്ലോ, നിങ്ങൾക്ക് കളർ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ കൺസീലർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ സ്കിൻ കളർ ഒറിജിനൽ ആകുള്ളൂ. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നമ്പർ 1 ആണ് കേട്ടോ. ഞാൻ കൈവച്ച് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വളരെ കുറച്ച് ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കൈവച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫൗണ്ടേഷനാണ്, ഭയങ്കര ജൂവി ആയിട്ടുള്ളൊരു ഫിനിഷാണിത്. ഇതിൻ്റെ ആർഗൻ ഓയിൽ ഫൗണ്ടേഷനാണ് കേട്ടോ ലാക്മെയുടെ. അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചെറിയ ഷെയ്ഡ്, അതായത് ചെറിയ ഷെയ്ഡല്ല, ചെറിയ രീതിയിൽ ഐഷാഡോ ഇടുന്നുണ്ട്. ഓറഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം നമ്മുടെ കണ്ണിൻ്റെ മുകളിലുള്ള ബ്ലാക്ക് കട്ട് ചെയ്യുന്ന ഓറഞ്ച് വളരെ നല്ലതാണ്. അതിനുശേഷം ലാക്മെയുടെ തന്നെ ഐലൈനർ ഉപയോഗിച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊരു വിങ് ഐലൈനർ ഇതാണ്. കാരണം ഞാൻ കണ്ണിൻ്റെ താഴെ എഴുതുന്നില്ല, ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ മാത്രം വിങ് ഐലൈനർ ഇട്ടു എഴുതി കഴിഞ്ഞു. ഇതാ വളരെ എന്നതിനെ എഴുതി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ദാ മൂക്കൊന്ന് കോൺടൂർ ചെയ്യാണ്. മൂക്ക് കോൺടൂർ ചെയ്യാനായിട്ട് നമ്മുടെ എല്ലേ ഗേളിൻ്റെ ഈ ഒരു കളറ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൈ വെച്ച് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കൈ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ സെറിയുടെ ഈ ഒരു പാലത്ത് നിന്ന് കുറച്ച് വളരെ കുറച്ച് ബ്ലഷ് എടുത്തിട്ട്, അതും പീച്ച് കളർ ബ്ലഷാണ്, അതെടുത്തിട്ട് അപ്ലൈ ചെയ്തു. അതിനുശേഷം ദാ ഈ ഒരു കോൺടൂർ ഹൈലൈറ്റ് പാലറ്റ് ഉണ്ടല്ലോ കളർ ബാറിൻ്റെ, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ ജങ്കി ഗ്ലിറ്റേഴ്സ് ഇല്ല, പക്ഷെ എന്നാലും നല്ലൊരു തിളക്കം നമ്മുടെ ഫേസിൽ കിട്ടും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ദാ നമ്മുടെ മസ്കാര ഇടുകയാണ് കണ്ണിലേക്ക്. ഞാൻ എന്തായാലും ഫേക്ക് ലാഷ് വെക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് വലിയ ഫേക്ക് ലാഷ് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇടയ്ക്ക് ചേട്ടൻ വന്നിട്ട് ചേട്ടൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നല്ലതാണോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പാൻ്റ് ഒന്ന് മാറിയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്തായാലും വിട്ടു. അപ്പോൾ ഐലാഷ് ഞാൻ പകുതിയോളം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അറ്റത്ത് മാത്രം ഐലാഷ് വെച്ചു, കണ്ണിൻ്റെ അറ്റത്ത് മാത്രം ഐലാഷ് വെച്ചു. അതിനുശേഷം നമ്മുടെ ഫൈനൽ എന്നാണ് കാര്യം ചെയ്യാൻ പോവുകയാണ്, നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. ലിപ്സ്റ്റിക്ക് വന്നിട്ട് മാക്കിൻ്റെ എന്താണ് ഡേഞ്ചേഴ്സ് ആണ്. സോ ഫൈനലി നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചായിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വളരെ നാച്ചുറൽ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടോ. അപ്പം നമുക്കിനി പെട്ടെന്ന് പോയിട്ട് ഡ്രസ്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കാണാം. ഓക്കെ, ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഞാൻ മുടി വെറുതെ ഒന്ന് കുറച്ച് പകുതി എടുത്തിട്ട് മുകളിലേക്ക് കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. അപ്പോൾ നമ്മൾ വെന്യൂലെത്തി കേട്ടോ. വളരെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഹൽദി എന്നുള്ള ചടങ്ങിലെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് കണ്ടോ. ദാ ഇവിടെ പടം വെച്ചിട്ടുണ്ട്, നമ്മുടെ മണവാളിൻ്റെയും മണവാട്ടിയുടെയും പടമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ, ഇതാണ് എൻ്റെ ഫുൾ ഡ്രസ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ, യെല്ലോ ആയതുകൊണ്ട് എടുത്തിട്ടതാണ് ഇത് ഞാൻ.
മിന്ദ്രയിൽ ഇതൊരു ഈ കളർ യെല്ലോ കളർ എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷേ ഹൽദി ഇതുകൊണ്ട് ഞാൻ യെല്ലോ കളർ തന്നെ എടുത്തിട്ടാണ്. ഇതാണ് ചേട്ടൻ്റെ ഫുൾ ഡ്രസ്സ് കേട്ടോ. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്തു നിന്നും വാങ്ങിച്ചതാണ് ഉണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മണവാളിൻ്റെയും മണവാട്ടിയുടെയും ചേച്ചിയും ചേട്ടൻ്റെയും ചേച്ചിയും ചേട്ടനൊക്കെ അവരെ ഹൽദി ഇടിയിക്കുകയാണ്. ഇതാണ് ദാ നമ്മുടെ മെയിൻ താരങ്ങൾ. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹൽദി ചടങ്ങ്. ഓക്കെ, അപ്പോൾ ദാ അവിടെയുള്ള ഓരോരോ ഹൽദി ചടങ്ങിൽ ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷപരമായി. അതിനുശേഷം ഞങ്ങൾ ദാ ഫുഡ് അടിച്ചു. ഫുഡ് അടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് വന്ന് ഒറ്റ ഉറക്കം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.